ചില സിനിമകൾ എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സിനിമ കണ്ട് ഇങ്ങനെ റിവ്യൂ എഴുതി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരടുത്ത് ചോദിച്ചാൽ അവരെനിക്ക് പറഞ്ഞു ഇതാണ് സിനിമ എന്ന്. അപ്പോൾ നന്നായിട്ട് ആ ക്യാരക്ടർ നന്നായി, അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് നന്നായി, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര അഡിക്ഷൻ വന്നു. കുറച്ച് കഷ്ടമാണ്, കാരണം ഞാൻ ഭയങ്കര രജിസ്റ്റേർഡായിട്ട് പണ്ടേ ഉള്ളൊരു മുഖമായതുകൊണ്ട്. അപ്പം നമ്മളൊരു സ്ഥലത്ത് ഫ്രെയിം വെക്കുന്നു, അത് തന്നെയാണ് ഈ റോ ഫിലിം ആണെങ്കിൽ അവർ സാറിന് ഈ ഫ്രെയിം വെക്കലും ആക്ഷനും കട്ടൊക്കെ സെയിം അല്ലേ. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് വന്നിട്ടൊരു മനുഷ്യൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യണം, അത് 100 ദിവസം കൂടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിളായിപ്പോ. എനിക്കും ഈ ഡയറക്ഷനൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് എനിക്ക് ഒരു രക്ഷയുമില്ല. ഈ സിനിമ വിട്ട് വേറൊരു പരിപാടി എനിക്ക് അറിഞ്ഞൂടാ. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ മറ്റ് സാധനം കറക്റ്റ്നെസ് അതിൻ്റെ ഞാൻ അത്രയ്ക്ക് മല മറിച്ചിട്ടില്ല എന്നുള്ള ബോധം എനിക്കുണ്ട്. ഹായ് ശാലിൻ സോയ, പാട്ട് കണ്ടു യൂട്യൂബില്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആഘോഷിച്ചങ്ങ് നടക്കുകയാണ്, ധമാക്ക റിലീസ് ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിപ്പെട്ടത്? അമൃക്ക വിളിച്ചു, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, സിസ്റ്ററിൻ്റെ ക്യാരക്ടർ. അപ്പം ഞാൻ വീട്ടിൽ അഭിനയിത്തി അഭിനയിക്കണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ പുള്ളിനോട് കുറച്ചുകൂടി സംസാരിച്ച് കൺവിൻസ് ചെയ്തു, ദെൻ ചെയ്തു. ആദ്യം സിസ്റ്ററിൻ്റെ ക്യാരക്ടർ അങ്ങനെ വേണ്ട, അത് ഞാൻ ഒരുപാട് അനിയത്തി ചെയ്തിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുമാതിരി തോന്നലാണ് ചിന്തിച്ചത്. അനിയത്തിയായി പോയി കഴിഞ്ഞാലേ ഒരു 5-6 വർഷം ഞാൻ സിസ്റ്ററായിട്ട് പോകും, അങ്ങനെ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര വീണ്ടും വീണ്ടും സിസ്റ്റർ ക്യാരക്ടേഴ്സ് എനിക്ക് വരുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റേഴ്സാണ് ഞാൻ ചെയ്തതല്ല. പക്ഷെ അപ്പം ഞാൻ വെച്ചിട്ട് എന്തിനാണ് ഇനിയിപ്പോൾ അനിയത്തി എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് എനിക്ക് അനിത്യ അങ്ങനെയായിരുന്നു. ഹി വാസ് ബിറ്റ് കോൺഫിഡൻസ്. എന്താ പറയുക, ഞാൻ കുറേ ആയിട്ട് സിനിമ ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഉള്ളത് പോരാട്ടമായിരുന്നു, പിന്നെ ഡ്രാമ, അതിലൊന്നും ഇങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ല. സോ ഒരു 1 ഇയറോളം ഒന്നും ഇല്ല എൻ്റെ. അപ്പം പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ഫിലിം വരുമ്പോഴത്തേനും പിന്നെ അമർക്കാണ്ട ഒരു സെർട്ടൺ കൈൻഡ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്, പുള്ളിക്ക് പുള്ളിയുടേതായിട്ടൊരു പ്രേക്ഷകരുണ്ട്. അതൊരു കൂടുതലും ഇങ്ങനെ പബ്ലിക്കിലേക്ക് റീച്ച് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയാണ് തോന്നി. അപ്പം അതൊരു ഫാക്ടറാണ്. അപ്പം അതിനകത്തൊരു പാട്ട് ചെയ്യുക, പിന്നെ ഓൾസോ ഉർവശിയും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അപ്പം പുള്ളികളുടെ കൂടെ ഒന്ന് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടാവും, അപ്പോൾ എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് വർക്കിംഗ് വിത്ത് ദം, അതാണ് ഒരു ഘടകം എന്ന് പറയുന്നത്. കല്യാണത്തിന് എല്ലാം കൂടെ റെഡിയാക്കി കൊടുത്തു കൂടെ അഭിനയിച്ചാൽ മുകേഷ് ഏട്ടനും ഉർവശി ചേച്ചി ഇവരുടെ മകളായിട്ടാണ് ഞാനുള്ള. അരുണും ഞാനും രണ്ട് മക്കള്, പിന്നെ അപ്പൂപ്പനായിട്ട് ഇന്നസെന്റ് അങ്കിളാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കാസ്റ്റാണ്. അപ്പം എനിക്ക് കൂടുതലും കോമ്പിനേഷൻ ഉള്ളത് ഇവരുടെ കൂടെയായിരുന്നു. അപ്പം നമ്മൾ ഈ പണ്ടത്തെ സിനിമ കാണുമ്പോൾ ഉർവശി മുകേഷ് ഇന്നസെന്റ് എന്നൊക്കെ പറഞ്ഞു, ഞാനൊക്കെ 90s മറ്റേ കിഡാണ്. അപ്പം എനിക്ക് അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു മൊമെന്റിനെ ആസ്വദിക്കാൻ വേണ്ടി കൂടുതലും ഞാൻ ഈ സിനിമയുടെ പിന്നിലുള്ള മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയും, ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. മെമ്മറബിൾ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഇവര് 3 പേരുടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്യും. ഞാൻ ഇങ്ങനെ ഇത് രസം ഇവർ പറയുന്ന ഒരു ശേഷിക്ക് എനിക്ക് ഫോൺ ഉപയോഗിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ ഫോൺ ഉപയോഗിക്കില്ല. ഇന്നസെന്റ് അങ്കിളുടെ കഥകൾ, ഇവരുടെ കഥകൾ, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മൊമെന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യാണ് നമ്മളിങ്ങനെ പണ്ടിങ്ങനെ ഈ എന്താ പറയുക, ഓരോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇവരുടെ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, കോടമ്പാക്കത്ത് പൈപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ടില്ല. അപ്പം ലൈവായിട്ട് കേൾക്കുമ്പോൾ ഒരു രസമല്ലേ. ഇവരുടെ കഥകൾ മെയ്ഡപ്പ് സ്റ്റോറി ആണെങ്കിലും എന്താണെങ്കിലും ഇവരുടെ വായിന്ന് പറഞ്ഞു കേൾക്കുമ്പോഴൊരു അറിയില്ല, ഇനി ഇങ്ങനത്തെ ഒക്കെ ഒരു മൊമെന്റ് കിട്ടുമെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ അധികം ഇങ്ങനത്തെ കാസ്റ്റുള്ള സിനിമകളൊന്നും ഇല്ലല്ലോ, എല്ലാം പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ അല്ലേ. അപ്പൂപ്പനും അമ്മൂമ്മയും ഇല്ല, പിന്നെ അമ്മ അച്ഛനും ഇല്ല, പിന്നെ പറഞ്ഞ പോലെ ഉള്ളതൊക്കെ ആണെങ്കിൽ കുറെ പുതിയ ആൾക്കാരാണ്. ക്യാരക്ടറോ ആർട്ടിസ്റ്റുകളോ ആണെങ്കിലും കുറെ പുതിയ, ദേ ബ്രില്ലിയന്റ് ആക്ടേഴ്സ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ എനിക്കത് മിസ് ചെയ്യണ്ടെന്ന് തോന്നിയാണ് തീരുമാനത്തിലെത്തിയത്, അല്ലെങ്കിൽ അഭിനയമാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ലൊരു കരിയർ ഓപ്ഷൻ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അഭിനയത്തിന് കരിയർ ആയിട്ടല്ല കാണുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ്. ഐ റിയലി ലവ് ആക്ടിങ്. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടിരിക്കണമെങ്കിൽ ഇപ്പോഴും പറയുമ്പോൾ ഗൂസ് ബംസ് ഇരുന്നു. സോ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അത് എപ്പോഴാണ് തീരുമാനം എടുത്തതെന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒരു സ്ട്രൈക്കിംഗ് മൊമെന്റ് ഉണ്ടാവല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു, ഞാൻ ചെറുപ്പം മുതലേ ഞാൻ അഭിനയിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഒരു
മൂന്നോ നാലോ വയസ്സിലായിരുന്നു ഫസ്റ്റ്. അത് നമുക്കറിയാം, ഭക്ഷണം കിട്ടാൻ വേണ്ടി ചുമ്മാ കരയിൽ നിന്ന് അഭിനയിക്കുന്നില്ലേ, കൊറേ അഭിനയിച്ചിട്ട് ഉള്ളതുകൊണ്ട് ആദ്യം ഒന്നും അത് സ്ട്രൈക്ക് ചെയ്തില്ല. പിന്നെ എനിക്ക് ഈ എന്തപ്പ ഞാൻ പറയാം, ഭയങ്കര ക്ലീഷിയാണ്, പക്ഷെ എന്നാലും ഈ ആളുകള് അഭിനയിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ ക്യാരക്ടർ നന്നായി, അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റ് നന്നായി, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഡിക്ഷൻ വന്നേ. ആ ആ ഒരു സാധനം ഉണ്ടല്ലോ നന്നായി എന്ന് പറയുന്നതിനോട്ടൊരു അഡിക്ഷൻ. ഇപ്പം അഡിക്ഷൻ പറഞ്ഞാൽ നമ്മൾ ഇപ്പം കാപ്പി കുടിക്കുക, സിഗരറ്റ് വലിക്കുക എന്നൊക്കെ പറഞ്ഞൊരു അഡിക്ഷനല്ലേ, അതുപോലെ ഇങ്ങനൊരു എന്താ പറയുക അവരുടെ അഭിനന്ദനത്തിനോടൊരു അഡിക്ഷൻ വന്നു. നല്ല ആക്ട്രസ് എന്ന് പറയുന്നത് നന്നായിട്ട് ആക്ട് ചെയ്യും ആ കുട്ടി, അദ്ദേഹം ഇല്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അത് ഭയങ്കരമായിട്ട്, പിന്നെ എനിക്ക് അത് കിട്ടണം കിട്ടണമെന്നു പറഞ്ഞിട്ട് പിന്നെ ഞാൻ മാക്സിമം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുക, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പ്ലോർ ചെയ്യുക. അത് എന്നെ കൊണ്ട് തോന്നണില്ല അത് പോകുന്നുള്ള, ലൈക്ക് ഭയങ്കര ഫെയിം ഉണ്ടാക്കി കുറെ പോപ്പുലറായിട്ട് ഡിസപ്പിയർ ആവണേനെ കാട്ടി കുറച്ച് കഷ്ടമാണ്. കാരണം ഞാൻ ഭയങ്കര രജിസ്റ്റേർഡ് ആയിട്ട് പണ്ടേ ഉള്ളൊരു മുഖമായതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനെ ബ്രേക്കിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആയിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഈ അഭിനയിക്കുക എന്നുള്ള ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യും. ഇപ്പം ഈ ഒരു ക്യാരക്ടർ, ഒരു സിസ്റ്റർ എന്നുള്ള ക്യാരക്ടർ പറഞ്ഞു, ഇപ്പം ഒമർലു സംവിധായകൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ആണ് ഈ ക്യാരക്ടറിന്, എന്തായാലും പറയുമല്ലോ ഷൂട്ട് തുടങ്ങാനും. അപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഓക്കെ അത് ഇങ്ങനെയാവാം, നമ്മുടേതായ മാനറിസംസ് കൊടുക്കുക, അങ്ങനത്തെ ഒരു പ്രോസസ്സ്. ഞാൻ 100% ഞാൻ ഡയറക്ടറിനെ വിട്ടുകൊടുക്കാം. ഞാൻ ഒമർക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഭയങ്കര കോമഡി ഫിലിമാണ്, ഒരു ഫൺ എൻ്റർടൈനറാണ്. അപ്പം ഈ എൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത് തന്നെ കൂടുതലും കൗണ്ടർ ഡയലോഗ് അങ്ങനത്തെ കരുതുന്നത് ഞാൻ ടച്ച് ചെയ്യേ ചെയ്തിട്ടില്ലാത്തൊരു ഏരിയയാണത്. അത് എങ്ങനെ വേണേലും വരാം, അത് എങ്ങനെ വേണേലും ആളുകൾ അതിനെ എടുക്കാം. എനിക്ക് ഒരു തരത്തിലും പരിചയമില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ഏരിയയാണ് ഈ സിനിമയിൽ കൂടെ ഞാൻ ചെയ്തത്. അപ്പം ഞാൻ ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ഡയറക്ടറിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. പുള്ളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓവറോ വേണമെങ്കിൽ പറയണം, എനിക്കറിഞ്ഞൂടാ, ഞാൻ ചെയ്യും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് കൂട്ടണോ കുറയ്ക്കണം. അങ്ങനെ ഡയറക്ടർക്ക് അല്ലാണ്ട് ഞാനായിട്ടൊരു ഹോംവർക്ക് തന്നെ ഒന്നും പോയിട്ടില്ല. അങ്ങനെ ഒരു ഇരുന്ന് ഹോംവർക്ക് ചെയ്യേണ്ട ഒരു കഥാപാത്രമല്ല, ഞാൻ തൊടാത്തൊരു ഏരിയ ആയതുകൊണ്ട് കോമഡിയാണ്. അതും മാത്രമല്ല ഇവരുടെ അടുത്തൊക്കെയാണ് കോമ്പിനേഷൻ ഉള്ളത്, അവരാണെങ്കിൽ ഭയങ്കര ടൈമിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പം അവരെ വെറുപ്പിക്കരുതെന്നേ ഉള്ളു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ടെൻഷൻ അടിച്ചാൽ ഒന്നും നടക്കൂല, അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്നത് നടക്കില്ല, അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിച്ച സമയങ്ങളുണ്ട്. ഷാലിനെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് പോരാട്ടം സിനിമയിലാണ്. അപ്പൊ ഞാൻ അധികം അങ്ങനല്ല, ഞാൻ ഷാലിനൊരു വ്യക്തിയെ അധികം ഫോളോ ആയിട്ടില്ല, എന്തോ നമ്മൾ അങ്ങനെ ഓരോ ഉണ്ടാവല്ലോ. പോരാട്ടം സിനിമയിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ഇതിൽ വരുമ്പോൾ എനിക്ക് തീർച്ചയായും അറിയായിരുന്നു. എനിക്കത് നേരത്തെ പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിന്റെ കേസിലും ഞാൻ ശലെന്ന പേര് ശ്രദ്ധിച്ചായിരുന്നു. ഇവൻ ഞാൻ നിങ്ങളെ എഫ് പി ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് അറിയാത്ത ഒരാളാണ്, അപ്പൊ ആ എന്നോടാണോ പാല തിരിച്ചു വയ്ക്കുന്നത്. അപ്പൊ പോരാട്ടം ഞാൻ കണ്ടിട്ടില്ല സിനിമ, എനിവേ ധമാക്ക വെച്ച് നോക്കുമ്പോൾ പോരാട്ടം വേറെ എക്സ്ട്രീമിലേക്ക് സിനിമ, ഭയങ്കര ഡിഫറെന്റ് ആണ്, രണ്ട് ഏരിയയാണ്, അപ്പൊ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇതാകുമ്പോൾ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് എന്നുള്ളൊരു പാക്കേജ്, പ്യുവർ കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ രണ്ട് എക്സ്ട്രീമിലുള്ള സിനിമകളാണെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ചുള്ള രണ്ട് എക്സ്ട്രീമിലുള്ള സിനിമകളാണ്, അഭിനയിക്കുന്ന ഒരാൾക്ക് അങ്ങനത്തെ ഒരു സെറ്റിൽ എന്നത്തെ ഒരു അനുഭവം എനിക്ക് അറിഞ്ഞുകൂടാട്ടെ. എനിക്ക് ഈ പറയുന്നതിന്റെ ലോജിക്കൊന്നും എനിക്ക് മനസ്സിലാവണല്ലോ. പക്ഷേ ഈ മേക്കിംഗ് പ്രോസസ് എല്ലാം സെയിം ആണല്ലോ. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഫ്രെയിം വെക്കുന്നു, അത് തന്നെയാണ് ഈ റോ ഫിലിം ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രെയിം വെക്കലും ആക്ഷനും കട്ടൊക്കെ സെയിം അല്ലേ, നമ്മളെ ക്യാരക്ടേഴ്സും നമ്മുടെ സിറ്റുവേഷനും മാറുന്നുള്ളൂ. അല്ലാണ്ട് ബിഹൈൻഡ് സീൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ റോ ഫിലിം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മേക്കിംഗ് രീതി, അല്ലെങ്കിൽ എന്റർടൈനർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മേക്കിംഗ് രീതി അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ഒന്നുമില്ല എനിക്ക്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഥാപാത്രമാവും, അങ്ങനെ അങ്ങനെ തള്ളാനൊന്നും ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. മാക്സിമം ഈസി ആയിട്ട് പോരാട്ടം എന്ന് പറയുന്നത് ആകെ 4 പേരുണ്ടായിരുന്ന ക്രൂ ആണ്, അതൊരു സിനിമയുടെ ക്രൂ തന്നെ പറയാൻ പറ്റില്ല, ഷോർട്ട് ഫിലിമിന്റെ ക്രൂ എന്ന് പോലും പറയാൻ പറ്റാത്തൊരു സിനിമയാണ് അത്. അതിൻ്റെത് അത് ഞാൻ ഈ എല്ലാ സിനിമ കമ്മിറ്റി ചെയ്യുന്നത് എല്ലാ ക്യൂരിയോസിറ്റി കേട്ടോ, ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ ഇവിടെ എടുക്കാൻ പോണേ 25 രൂപ എനിക്കൊന്ന് കാണണല്ലോ, ഈ സിനിമ തീരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാനും കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെടുക്കേണ്ടി വന്ന കഷ്ടപ്പാടും ഭയങ്കര അത് വേറെ ലെവലായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ അത്ര നമ്മൾ ചിന്തിക്കേണ്ടതും ആ ഒരു ടെൻഷനും ക്യൂരിയസും ഉള്ള ഫിലിമല്ല, കുറച്ച് ഈസി ആയിട്ടുള്ള സിനിമയാണ്. പ്രേക്ഷകർക്കും ഈസി ആയിട്ടുള്ള, പ്രേക്ഷകർ ഒബ്വിയസ്ലി കുറെ കാലങ്ങൾക്ക് ശേഷം ഈസി ആയിട്ട് ചിരിച്ച് വേറെ ഒരുപാട് ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമേ, അയ്യോ സോറി, ഭയങ്കരമായിട്ട് കേൾക്കുന്ന വാക്കാണ് ഈ അടുത്ത്. അങ്ങനല്ല, നമ്മളെപ്പോഴും നമ്മളെ സിനിമ ആസ്വദിക്കാന്നുള്ളത് തന്നെയാണ്. ഇപ്പം
ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഉമർക്കായിട്ട് സംസാരിച്ചപ്പോൾ ഉമർക്ക് കൈദിയുടെ കാര്യമേ പറഞ്ഞുള്ളൂ. തിരിച്ച് ഞാൻ അസുരന്റെ കാര്യം കൂടെ പറയുന്നു. അസുരനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് തമിഴ് സിനിമകളെ ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് സിനിമ കേട്ടോ. അസുര ലാസ്റ്റ് കണ്ടത് കൈദി, മസ്റ്റ് വാച്ച് ആണ്. എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല, അത് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു സാധനമില്ല എന്ന് വെച്ചാൽ നമ്മള് സിനിമ ബേസിക്കലി ഫോർ എന്റർടൈൻമെന്റ്. നമ്മളതിന് രണ്ട് രണ്ടര മണിക്കൂറാണെങ്കിൽ നമ്മളതിന് നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്കത് കിട്ടും. അത് ചിലപ്പോൾ ചില സിനിമകൾ അത് ഇന്റലക്ച്വൽ ആയിട്ട് നമുക്ക് ഒരുപാട് തരും, ചില സിനിമകൾ ഒരു സർഫസ് ലെവലിൽ നമുക്ക് ചിരിപ്പിച്ച് പോകുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ടച്ച് ചെയ്യുക. അത്രയും നമ്മൾ സിനിമ എന്നതിന്റെ ബേസിക് ഫാക്ട് ആയിട്ട്. ഇപ്പൊ ജോണർ എന്താണെന്നുള്ളത് ഏകദേശം ആളുകൾക്ക് അറിയാം. ദമാക്ക മൂവീസ് ഡയറക്ടഡ് ബൈ ഒമർ ലുലു, സോ പീപ്പിൾ നോസ് എന്താണ് അതെന്നുള്ളത്. ഒരിക്കലും അവർ വേറൊരു ഇന്റലക്ച്വൽ സിനിമ പ്രതീക്ഷിച്ചല്ല കേൾക്കുന്നത്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു ഫോളോവേഴ്സ് ഉണ്ട്, ഓഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. സോ അല്ലെങ്കിൽ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം ഇത്രയും ഒരു സക്സസ് ആവില്ലല്ലോ. അത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് വന്നിട്ടൊരു മനുഷ്യൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യണം, അത് 100 ദിവസം ഓടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിപ്പോ. എനിക്കും ഈ ഡയറക്ഷനൊക്കെ താല്പര്യമുള്ളതുകൊണ്ടേ ഞാൻ കുറേ അതിൻ്റെ പിന്നാലെ കിടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു സിനിമ എടുത്ത് ഓണാക്കാനുള്ള കഷ്ടപ്പാടറിയാം. അപ്പം നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം ഈ സിനിമയുടെ ജോണർ ഇതാണ്. പക്ഷേ ഇത് ഒരു ഫാമിലി എൻ്റർടൈനറാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് ഇത്രയും കാസ്റ്റിൻ്റെ കൂടെയുള്ള, അപ്പം ആ ഒരു മൈൻഡിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വന്നിട്ടുള്ളത് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. ആവട്ടെ. ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സോഷ്യൽ മീഡിയയിലെ അല്ലേ വലിയ ആൾക്കാർ. അതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ മറന്നുപോയി, ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് കേട്ടു സോഷ്യൽ മീഡിയയിലൊക്കെ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. ഷാലിൻ സോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കരുതലോടെ ആൾക്കാർ കാണുകയും ഷാലിൻ സോയ വളർന്നു വരുന്നൊരു നല്ല നടിയാണെന്ന് പറയുകയും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ലൈക്ക് അത്യസി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അത്രയ്ക്ക് മല മറിച്ചിട്ടില്ല എന്നുള്ള ബോധം എനിക്കുണ്ട്. ആഹാ, വാട്ട് എ ഡയലോഗ്. ഞാൻ ചെന്ന തല്ലാൻ വന്നതാണോ? യെസ്, കണ്ടിന്യൂ കണ്ടിന്യൂ. സോ അതുകൊണ്ട് ഈ പറയുന്ന ഫോളോവേഴ്സും കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് ഇത്ര ഉള്ളു ആഗ്രഹം. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ഇൻഡസ്ട്രിയാണ് സിനിമ. എനിക്ക് ഒരു രക്ഷയുമില്ല. സിനിമ വിട്ട് വേറൊരു പരിപാടി എനിക്ക് അറിഞ്ഞൂടെ. കുറെ നോക്കി നടപടിയാവുള്ള. അതുകൊണ്ട് ഇവിടെ എൻ്റേതായിട്ടുള്ള ഒരു, ഞാൻ മരിച്ചു പാടുന്ന ഭയങ്കര ഒരാളുണ്ടായിരുന്നു, നല്ലൊരു ആക്ട്രസ് ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഫിലിം പേഴ്സൺ, അങ്ങനെ ഒരു സാധനം പറയണമെന്നുണ്ട്. അതിലോട്ടുള്ള ശ്രമമാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും സംഭവിക്കും, അന്ന് നമ്മൾ വീണ്ടും കാണും, ഉറപ്പായിട്ടും കാണും. ഓ മൈ ഗോഡ്, ഐ എം വെയിറ്റിംഗ്. അപ്പോൾ പിന്നെ സിനിമ അല്ലാതെ ഇപ്പം ഒരുപാട് ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇപ്പം സിനിമകൾക്കിടയിൽ ഒരുപാട് ഗ്യാപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മേ ബി അത് സെലക്ട് ചെയ്യുന്നതിൻ്റെ പോസ്റ്റായിരിക്കും. അല്ലാത്ത സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഒരു രക്ഷയില്ല. എനിക്ക് സിനിമ ഒന്നും അറിഞ്ഞോടാ, ഞാൻ ഡയറക്ഷൻ ചെയ്യാറുണ്ട്. ഞാൻ എനിക്ക് ഫിലിം മേക്കിംഗ് ഇഷ്ടമാണ്. ഞാൻ 3 ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പാസ് അഭിനയിക്കാൻ ആരും വിളിക്കാത്തപ്പം ഡാർക്ക് അടിച്ച് ഡിപ്രസ് അടിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ പേയ്മെൻറ്റിനൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഡിക്കാനൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ച്. പക്ഷേ കുഴപ്പമില്ല, അത് വൃത്തിയുള്ള സാധനമൊന്നും തോന്നുന്നു, അറിയില്ല. അപ്പം അങ്ങനെ ഒരു പരിപാടി ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഡാൻസിൽ ഇൻട്രസ്റ്റ് ആണ്, സോ ഡാൻസിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാവൽ ചെയ്യും. അല്ലാണ്ട് എനിക്ക് അറിഞ്ഞൂടാ ജോലി അല്ല പഠിത്തം, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ പഠിത്തം ഒന്നും അടക്കൂല, ഇല്ല പ്രായം കഴിഞ്ഞു. പക്ഷെ ഡിഗ്രി ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നടക്കില്ല, മടിയാണ്. ജയിക്കാനില്ല. ഫസ്റ്റ് ഇങ്ങനെ എഴുതും, പിന്നെ ഇത് സബ്ജക്ട് എനിക്ക് പറ്റുന്നില്ല, സൈക്കോളജിയാണ് എടുത്തത് ഡിഗ്രിക്ക്, അത് മാറ്റി. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞു, അത് ഇത്രയും പറ്റുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചത് പിന്നെ ഫിലിം മേക്കിംഗ് കോഴ്സ് പഠിക്കണം, അത്രയും പൈസ എൻ്റെ അടുത്തില്ല, എന്നാ അപ്പൊ പോട്ടെ വേറെ എന്തെങ്കിലും. ഇങ്ങനെ ഒന്നും നടക്കുകയുള്ള, ഞാനിങ്ങനെ ഡയറക്ഷൻ ഒക്കെ ചെയ്ത് ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്ഷൻ എന്തെങ്കിലുമൊക്കെ സിനിമ ഡയറക്ഷൻ പഠിക്കുക ഒരു കോഴ്സ് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല. അത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് സീത എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. ഞാനൊരു 17-16 ഇയേഴ്സ് ആയി ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. അത്യാവശ്യപ്പെട്ട സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അതിൻ്റെ ഫലത്തിലാണ് ഞാൻ ഇത് പറഞ്ഞ പോലെ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണത്. ഫസ്റ്റ് സാധനം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് യൂട്യൂബിൽ ഇറക്കണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിലും അല്ലെങ്കിൽ ഈ എന്താ പറയുക കുറേ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയ കോഴ്സൊക്കെ ചെയ്യുന്നതിലും ഒരുപാട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിലൊന്നും അത് നമുക്ക് തരുന്നതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യാതൊരു തരത്തിലുള്ള സിനിമയെ പറ്റി ബോധമില്ലാത്തൊരാൾക്ക് ഫിലിം മേക്കിംഗ് പ്രോസസ്സ് പഠിക്കാൻ പറ്റും മേ ബി. ഇനി ഫിലിം അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റ് ആയിട്ട് പോകുമ്പോഴത്തേനും
ഒരു ഇത്രയും വലിയ ക്രൂവിനെ കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത്രയും ക്രൂവിനെ കണ്ടിട്ടുള്ളൊരു സഭാഗമ്പം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അത് പോവും. പിന്നെ രണ്ടാമത്തെ പോകണം തോന്നുന്നത് നമ്മുടെ ഈ ആക്ടേഴ്സിനൊക്കെ ആയിട്ട് ഭയങ്കര പരിചയവും കമ്പനിയും. അപ്പം നമുക്ക് ഇനി നാളെ എൻ്റെ ഒരു സിനിമ ഓണാക്കുകയാണെങ്കിൽ ഇവരൊക്കെ റീച്ച് ചെയ്യാനുള്ള എളുപ്പമാണ്. ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള ഫാക്ട്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഫിലിം മേക്കിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ധാരണയുണ്ട്. കാരണം ചെറുപ്പം മുതൽ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സിനിമ സെറ്റുകൾ തന്നെ ആയതുകൊണ്ട് വലിയ വലിയ ക്രൂസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ സഭാഗമ്പം തീരില്ല. പിന്നെ ഈ ആർട്ടിസ്റ്റുകളെ കമ്പനി അത് ഞാൻ സിനിമാ നടിയായിട്ട് ചെയ്യാത്ത പരിപാടിയാണ്. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ പോയി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഐഡിയ ആയിട്ടൊന്നും പോവാത്തത്. സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ്. കുറേ ഓണൊക്കെ കഷ്ടപ്പാടായിരിക്കും. പക്ഷേ വേറൊരു ട്രാക്ക് ലൈഫുള്ള സിനിമ ആയിരിക്കണം എന്നുണ്ട്. ഞാൻ ഭയങ്കര ഫീൽ ഗുഡ് മൂവീസിൻ്റെ ആളാണ്. ഐ ലവ് ഫീൽ ഗുഡ് മൂവീസ്. പക്ഷെ ഞാൻ എപ്പോഴും ഭയങ്കര ഫ്ലിപ്പുള്ള പടങ്ങൾ അല്ലെങ്കിൽ മറ്റേ ഞാനിപ്പോൾ ടൈം പാരഡോക്സ് ഒക്കെയാണ് പ്ലോട്ടായിട്ട് ആലോചിച്ചിട്ടിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ എനിക്ക് സമാധാനമുള്ള സിനിമ ഇഷ്ടം. പക്ഷെ ഞാൻ ചെയ്തു വരുമ്പോഴത്തേനും ഒക്കെ മറ്റേ ഒന്നെങ്കിൽ പ്രേതവും അല്ലെങ്കിൽ ലാസ്റ്റ് ബോണസ് ആണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അതിനാ മെയിൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആലോചിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. സോ പക്ഷെ എനിക്ക് ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടം. അത് എന്താ വെച്ചാൽ നല്ലൊരു സിനിമ ചെയ്യണം, അത്രേ ഉള്ളൂ. ലൈക്ക് എനിക്ക് കാണുമ്പോഴത്തേനും ഒരു സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ഉണ്ടല്ലോ. അപ്പം കൂടുതൽ കൂടെ വർക്ക് ചെയ്ത ഇപ്പം നമ്മൾ ഏത് സിനിമയിലാണോ വർക്ക് ചെയ്യുന്നത് അതിലത്തെ സംവിധായകരും നമ്മളെ അവരുടെ ഒരു സ്റ്റൈലൊക്കെ നമ്മൾ ഏകദേശം അല്ലേ നമുക്കത് കൊള്ളാം, അത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ ഒമർ ലുലു എന്ന സംവിധായകൻ ഷാലിൻ സോയ അങ്ങനെ സംവിധായകനിൽ നിന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഈസി ആയിട്ടാണ് ആർട്ടിസ്റ്റുകളെ മാനേജ് ചെയ്യുന്നത്. അതായത് ഇപ്പം വേറെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടാവുമല്ലോ. ഇപ്പം നമ്മളൊരു ഡാൻസ് സീക്വൻസ് എടുക്കുമ്പോൾ ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരു ഡാൻസ് സീക്വൻസ് എടുക്കുമ്പോൾ ചെറിയ എന്താ ചെറിയ ചെറിയ ക്യാരക്ടർ, ഇപ്പം ഇവരുടെ ഫ്രണ്ട് മറ്റേ ഒരു അരുൺ ചേട്ടൻ്റെ എക്സൈറ്റ് അഭിനയിക്കുന്ന കുട്ടിയുടെ ഫ്രണ്ട് എക്സൈറ്റ് അഭിനയിക്കുന്ന വേറെ ഒരുപാട് കാസ്റ്റുകൾ എല്ലാവരും വന്നിട്ടുള്ളൊരു സെലിബ്രേഷൻ സോങ് ഉണ്ട്, ഞാനൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ഇവർക്കൊക്കെ ചെറിയ ചെറിയ പരാതികളുണ്ടാവുമല്ലോ. അപ്പം ചേട്ടാ അത് ശരിയല്ല. അപ്പം ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്ടറെ അടുത്തത് പോയി പറയാമെന്നൊക്കെ പറഞ്ഞാൽ വൺ ടാസ്ക്കാണ്. ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യണം, റീടേക്ക് ഒന്നും വരാമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെറിയൊരു ആർട്ടിസ്റ്റിനും ഡയറക്ടറിൻ്റെ അടുത്ത് പറയാൻ കാര്യം, ഇങ്ങനൊരു സംഭവമുണ്ട്. അതും അത് ഭയങ്കര ഈസിനെസ്സാണ്. എനിക്കൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യും. അതങ്ങനെയല്ല, അത് കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടല്ലേ, നമുക്ക് ശരി. അല്ലാണ്ട് പുള്ളി ഓൺലി ഹീറോ ഹീറോ എന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യനല്ല. ഏതൊരു അതായത് ഇപ്പം സീനിയർ ആർട്ടിസ്റ്റുകളല്ലാതെ ഇപ്പം വേറെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അവർക്ക് പോലും പോയി ചെന്ന് പറയാൻ അവരുടെ വിഷമം പറയാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് പുള്ളി. അതെനിക്ക് എടുക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അതെനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരു ഇൻട്രസ്റ്റിങ് ഭയങ്കര പോസിറ്റീവാണ്. ലൈക്ക് ആർക്കൊരു നെഗറ്റീവ് വൈബ് അല്ല പുള്ളിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേനും. ഇത്ര നല്ലൊരു ഒരു സാധു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണല്ലോ. അല്ലാണ്ട് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് ഇക്ക ഇതൊക്കെ ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറയാം, നമുക്ക് ശരിയാക്കാം, നോക്കട്ടെ. പുള്ളിയെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ പുള്ളി ചെയ്യുകയും ചെയ്യും. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ് എനിക്ക് ഒമർ ലുലു എന്ന് പറഞ്ഞ സംവിധായകരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ? ഞാൻ ലാസ്റ്റ് കണ്ട കൈദി, അതിൻ്റെ ഹാങ് ഓവറിൽ ഞാൻ ഇപ്പം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മലയാള സിനിമ ഉണ്ട ഉയരെ തണ്ണീർമത്തം ദിനങ്ങൾ. ഇത് മറ്റേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയി കേട്ടോ. സി അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിനിമ എന്നൊന്നുമില്ല. എനിക്ക് ഉണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഉണ്ട എന്ന സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഉണ്ട ഒരു കേരളത്തിന്റെ മാത്രം ഒതുങ്ങുന്ന ഒരു സിനിമയല്ല, ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അതിനേക്കാൾ ഉപരി അത് പൊളിറ്റിക്കലി ഭയങ്കര കറക്റ്റ് ആയിട്ട് ആ സിനിമ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ശരി, ആ സിനിമ ഒരു അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞാലും മമ്മൂട്ടിയുടെ മികച്ച 25 സിനിമകളിൽ ഉണ്ട് വരുമായിരിക്കും. മികച്ച 25 സിനിമകളിൽ ഒന്ന് മമ്മൂട്ടിയുടെ ക്യാരക്ടർ വൈസ്, എനിക്ക് പെർഫോമൻസ് വൈസ് അല്ല, മമ്മൂട്ടി ചെയ്ത ഒരു 25 സിനിമകളിൽ അത് വരുമായിരിക്കും. അതിനേക്കാൾ ഉപരി അത് സംസാരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് അന്നും എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. അതെ, ഒരുപാട് ഇരുന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലുക്മാന്റെ ക്യാരക്ടർ വെച്ച് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്ന പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നതും, അല്ലെങ്കിൽ ലുക്മാന്റെ ക്യാരക്ടർ ആ ഒരു സാധനത്തെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് അങ്ങനെ എല്ലാ സിസ്റ്റത്തിൽ വേണ്ടതെന്ന് പറയുന്നിടത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം വരുന്നത്. അതുകൊണ്ടാണ് കുറച്ചു കാലം കഴിയുമ്പോഴും ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്. ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങനത്തെ ഇൻഷുഡൻസ് വരുമ്പോഴും എല്ലാവരും കുണ്ടയുടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇതാണ് എനിക്ക് കണക്ട് ചെയ്യുന്നത് സിനിമ. പിന്നെ എനിക്ക് എന്താ പറയുക, കാർബൺ ഒക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഉണ്ടെന്നുള്ള ഫിലിമിന്റെ ഈ ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്സ് അല്ലാണ്ടൊക്കെ മാറ്റി നിർത്തേണ്ടത്തുള്ള ഒരു ഫാന്റസി എലമെന്റ് അല്ലേ, ബുക്ക് വായിക്കുന്നത് കാണുന്നത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫീൽ ഗുഡാണ് ഇഷ്ടം. ഞാൻ ഇങ്ങനത്തെ സാധനം കാണുമ്പോഴത്തേനും ഞാൻ തന്നെ തന്നെ ഉറവുണ്ടാക്കി എന്റെ സമാധാനത്തിന്.
എന്നിട്ട് ലാസ്റ്റ് അവിടെ വെച്ചപ്പോ അവൻ വന്നു. എനിക്ക് അങ്ങനത്തെ ഈ ഫാന്റസി സാധനങ്ങളിൽ ഈ ഞാൻ ഗന്ധർവനൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ ഈ സിനിമയായിട്ട് സംസാരിക്കുന്ന വിഷയമായിട്ട് ബന്ധമുണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോ എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ. ഞാൻ എന്റെ വേറെ വേറെ ഫ്രണ്ട്സിനൊക്കെ എടുത്ത് ചോദിച്ചാലേ, ചില സിനിമകൾ എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സിനിമ കണ്ട് ഇങ്ങനെ റിവ്യൂ എഴുതി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരടുത്ത് ചോദിച്ചാൽ അവരെനിക്ക് പറഞ്ഞു ഇതാണ് സിനിമ. അപ്പോൾ ഇത്ര അടിപൊളി പടമായിരുന്നു, ഒന്നും കൂടി കാണണം. ലൈക് ഐ ഐ റെസ്പെക്റ്റ് ഫോർ ദാറ്റ്. ലൈക്ക് ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിന് ഇങ്ങനെ കറുത്തങ്ങളുണ്ട്. പറഞ്ഞില്ലോണ്ട് ഞാൻ പറഞ്ഞില്ല. മെയിനായിട്ട് റോൾ ചെയ്യുന്ന സിനിമ കൊമേഴ്ഷ്യൽ അല്ലേ, സിനിമ വരുന്നു തിയേറ്ററിൽ വരുന്നു. എന്തുകൊണ്ട് ഷാലിന്റെ അഭിപ്രായത്തിൽ ധമാക്ക എന്നൊരു സിനിമ പ്രേക്ഷകൻ തിയേറ്ററിൽ പോയി കാണണം? ധമാക്ക സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ കുറേ കാലത്തിന് ശേഷം ഈ പറയുന്ന ഉർവശി മുകേഷ് ഇന്നസെന്റ് ഒരു കുടുംബ ചിത്രം അതിനകത്ത് വരുന്ന, ഞാൻ ഇന്നലെയാണ് വളരെ മോശമാണ് പറയാൻ വേണ്ടിയിട്ട്, ഇന്നലെയാണ് ഞാൻ ജയ ജയകേശരി യോഗം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ട്, മറ്റേ ഇന്നസെന്റ് അങ്കിൾ മുകേഷ്. ഞാൻ അത് കണ്ടാൽ മുകേഷിനെ വിളിച്ചത് 20 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് അവിടെ കാണുന്നത്, മറ്റേ കറക്റ്റ് അന്തസിന്റെ ടോണില് ചേട്ടാ സോറി. സോ ഞാൻ അല്ലെങ്കിൽ ശരിയാണ്, കുറേ കാലമായിട്ട് നമ്മൾ ഇങ്ങനത്തെ സിനിമകളൊന്നും കാണില്ല. ഒരു ഫാമിലി അച്ഛനമ്മ അവിടെ ഉണ്ടാവുന്ന എൻ്റെ പോർഷൻസൊക്കെ ഒരു എട്ടോ എത്രയോ സീൻസോ ഉള്ളു എനിക്ക്. അതൊരു ഭൂരിപക്ഷം എനിക്ക് വീട്ടിലാണ് ഉള്ളത്. സോ വീട്ടിലുള്ള അത് അവിടെ ഉണ്ടാവുന്ന ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടാവുന്ന ഒരു, സോ അങ്ങനത്തെ കുറേ കാലമായിട്ടും കണ്ടിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല കുറേ ആയിട്ട്. എല്ലാവരും ഇപ്പം കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ മറ്റ് സാധനം കറക്റ്റ്നെസ് അതിൻ്റെ പിറകിൽ പോകുമ്പോഴത്തേനും ഈ പടം കാണുമ്പോൾ പെട്ടെന്നൊരു റീഫ്രഷ് അല്ലെങ്കിൽ ഒരു വേറെ ഡൈവേർട്ടായിട്ടൊന്നും ഒരു ഒരു ഫിലിം കാണണം എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ ഇതാണ് പ്യുവർലി അതൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. സോ ഫണ്ണിയാണ്, തമാശകൾ കളിച്ചിരിച്ച് എൻജോയ് ചെയ്ത് ഒരു ലൈറ്റ് മൈൻഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പറയുന്ന തമാശകളൊക്കെ കിക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഡബ്ബിങ്ങനെ ഇരിക്കുമ്പം ഇവരുടെ ഓരോരുത്തരുടെയൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഛേ എന്നൊക്കെ പറയുന്ന അതായത് മോശം രീതിയിലല്ല, അതിൻ്റെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, പക്ഷെ അത് ചിരിക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങളാണ്. സോ അത്രയേ ഇതിനകത്ത് ഈ സിനിമ ചെയ്യുന്നത് വഴി ഡയറക്ടറും ഈ ടീമും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. സോ ഐ തിങ്ക് നിങ്ങൾ അതുകൊണ്ട് കണ്ടു നോക്കുന്ന ഇഷ്ടപ്പെടുമായിരിക്കും. കാണും എന്തായാലും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ.